സിംഹം എങ്ങനെയാണ് കാട്ടിലെ രാജാവായതെന്നറിയോ? കാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ മൃഗം ജിറാഫാണ്. ഏറ്റവും ശക്തി കാട്ടുപോത്തിനാണ്. ഏറ്റവും ബുദ്ധി കുറുക്കനും ഏറ്റവും വേഗത ചീറ്റയ്ക്കുമാണ്. ഇവരൊക്കെ ഉണ്ടായിട്ടും കാട്ടിലെ രാജാവ് അത് സിംഹമാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്. സിംഹം മുന്നിൽ വന്ന് നിന്നാൽ ഏതൊരു എതിരാളിയും ഒന്ന് പകച്ചുപോകും. സിംഹം സിംഗലത വരുമെന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് ചുമ്മാതല്ല, കൂട്ടമായി വരുന്ന എതിരാളികൾക്ക് മുന്നിലും സിംഹം നെഞ്ചും വിരിച്ച് ഒറ്റയ്ക്ക് നിൽക്കും. അപ്പൊ തന്നെ ഓപ്പോസിറ്റുള്ള ആളുകളുടെ പകുതി ആത്മവിശ്വാസം പോകും, ബാക്കി പകുതി സിംഹം അവയെ പോരാടി ജയിക്കുക തന്നെ ചെയ്യും. ഇരയുടെ പിന്നാലെ പോകുമ്പോഴും സിംഹം ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, തന്നെ വേട്ടയാടാൻ വേറെ ആരെങ്കിലും ചുറ്റും പതുങ്ങിയിരിപ്പുണ്ടോ എന്ന്. ഈ ആറ്റിറ്റ്യൂഡ് എല്ലാമാണ് സിംഹത്തെ കാട്ടിലെ രാജാവാക്കി മാറ്റുന്നത്. ജീവിതത്തിൽ പലപ്പോഴും നമുക്കും ആവശ്യം സിംഹത്തിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. പ്രശ്നങ്ങൾ കൂട്ടമായി വരുമ്പോഴും അതിന്റെ മുന്നിൽ പതറാതെ നെഞ്ചും വിരിച്ചു നിൽക്കണം. അപ്പോ തന്നെ പകുതി ജയിച്ചു, ബാക്കി പകുതി സിംഹം ചെയ്യാറുള്ളത് പോലെ ലക്ഷ്യം കാണുന്നതുവരെ പോരാടുക, കൂട്ടത്തിൽ പതുങ്ങിയിരിക്കുന്ന വേട്ടക്കാരെയും തിരിച്ചറിയുക. ഇതിനെയാണ് ലയൺസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്.